സ്മിതാ സ്വേർലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ചിക്കൻ 65 ആണ്. ഇതിനു മുമ്പ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ള പ്രിപ്പറേഷനാണ്. ഇതിനായിട്ട് 1/2 കിലോ ചിക്കൻ ഞാൻ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല റെഡിയാക്കാം. മസാല റെഡിയാക്കാനായി 2 ടീസ്പൂൺ പെരിഞ്ചീരകം, 2 ടീസ്പൂൺ കുരുമുളക്, 1 മീഡിയം സൈസ് ഇഞ്ചി, 2 തണ്ട് കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി, ഇതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഗ്രൈൻഡറിലേക്ക് ഇടാം. എല്ലാം ജാറിലിട്ടിട്ടുണ്ട്. ഇതിലേക്ക് 1/5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം. എരിവ് അധികം വേണ്ട, അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. ഇനി നമുക്കിതിൽ ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്തിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. മസാല അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാവുന്നതാണ്. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാനായിട്ട് എടുത്തു വെക്കാം. 1 മണിക്കൂർ ആയിട്ടുണ്ട്, നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. കടായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം. വെളിച്ചെണ്ണയേക്കാളും നല്ലത് സൺഫ്ലവർ ഓയിൽ തന്നെയാണ്. എണ്ണ ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഓയിൽ ചൂടായിട്ടുണ്ട്. അപ്പം ഞാനിതിൽ ആദ്യം 6 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 65 റെഡി ആയതിന് ശേഷം ലാസ്റ്റ് ആഡ് ചെയ്യാനായിട്ടാണത്. പച്ചമുളക് ഇടുമ്പോൾ തീ കുറച്ച് വെച്ചാൽ മതി, പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്യാം. ഇളക്കി കൊടുക്കാം. പച്ചമുളകും കറിവേപ്പിലയും ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ചിക്കൻ പീസസ് ഓയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചാൽ മതി. ഒരു സൈഡ് ഫ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഓരോ പീസസ് ആയിട്ട് മറിച്ചിടാം. എല്ലാ പീസസും മറിച്ചിട്ടുണ്ട്. ഇനി ഫ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പീസസ് എല്ലാം നന്നായി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള പീസസും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരുന്ന പച്ചമുളകും കറിവേപ്പിലയും ആഡ് ചെയ്യാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു വെറൈറ്റി റെസിപ്പിയാണ്. സാധാ 65 ഉണ്ടാക്കുന്ന പോലെയല്ല ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.